ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വശങ്ങളും ഒരു ആംഗിളുകളും തന്നാൽ, രണ്ട് വശവും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്ന വശം 50 mm തന്നു. അത് നമ്മൾ സ്കെയിലിൽ ആദ്യത്തെ വശം 5 cm അഥവാ 50 mm വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ആംഗിൾ എ ഈക്വൽ ടു 70° എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ എയിൽ വെച്ചിട്ട് 70° കണക്കാക്കി നമ്മളവിടെ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റും ഒരു ഒരു ഡോട്ട് കണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എ സി 45 mm എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എയിൽ നിന്നും ആ ഡോട്ടിട്ട പോയിൻ്റ് എന്ന് പറയുന്നത് 70°. ആ എയിൽ സ്കെയിൽ വെച്ചിട്ട് ആ ഡോട്ടിന് കണക്കാക്കി സ്കെയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, എയിൽ നിന്നും 45 mm അതായത് 4.5 cm കണക്കാക്കി, 4.5 cm കണക്കാക്കി ലൈന് വരക്കുക. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്ന ആ ലൈന് 4.5 cm 70° കിട്ടി. പിന്നീട് ആ മൂന്നാമത്തെ വശം തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ എ ബി സി ആയി. അതായത് രണ്ട് വശവും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഐസോസെലസ് ട്രയാങ്കിളിലൊക്കെ ഒരു വശവും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഐസോസെലസ് ട്രയാങ്കിൾ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിമാണ്, രണ്ട് വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഈ രൂപത്തിലാണ് രണ്ട് സൈഡുകളും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ കണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ.